नमस्कार एस बी मोजो चानल स्वागत इन नाम पढ़ी आरास मलया अस्थान पाड़ावली यूनिट रेरलीय भागते कुछ पढ़ी सपन्न सांस्कारी पार्य के विविध व्यतस्तवाल निरवधि सांस्कारी धार समय भूमिशास्त्रपर चरत्रपर सविशेष स्वाधीन अल प्रतिफल भारत मत प्रदेश कार्षिक जीवित बंधपीय संस्कृति वलर् वििकसित जनजीवि तंध सामूहिक क्रम मेखल अब स्वाधीन इवड़े नाटरवे आचार विश्वास आघोष मित कल साहित्यम रूपप जीवती बाह्य स्वरूप पाड़े मारियम इवेल कूटचेत सृष्टि आंतरिक सत् तेरलीयम सविशेष नमृभाष शक्ति स्रोत नातृभाष पढ़न प्रेरण उत्तेजन तीर विधति केरलीय सांस्कारी पार्यते सामान्यवबोधव अभिमान बोधव कुछ वलर्तीदेश यूनिट रूपकल्पन सामूहिक सांस्कारी मंडल सविशेष अड़यालपान परुल अदी बंधपान आद्य पाठभाग नम्मुडे भाषयुडेयुम साहित्यत्तिन्टेयुम आदि रूपमायि നിലകൊള്ളുന്ന നാടൻ പാട്ടുകളിൽപ്പെട്ട ഒരു കൃഷിപാട്ട് ഈ യൂണിറ്റ് ഉൾക്കൊള്ളുന്നു. നാം ദേശീയ ഉത്സവമായി ആഘോഷിക്കുന്ന ഓണം പ്രശസ്ത എഴുത്തുകാരനായ തകഴിയുടെ ഓർമ്മയിൽ വിരിയുന്നതാണ് അവസാനത്തെ പാഠഭാഗം. ഈ പാഠഭാഗങ്ങളുമായി പരിചയപ്പെടുന്ന കുട്ടികൾ അതോടൊപ്പം നമ്മുടെ സാംസ്കാരിക വളർച്ചയ്ക്ക് അടിസ്ഥാനമായി വർത്തിച്ച ഘടകങ്ങളെ കുറിച്ചുള്ള ധാരണ അവരിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. ഭാഷയിലെ പദാവലികളും ശൈലികളും പ്രയോഗങ്ങളും പാരമ്പര്യവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് തിരിച്ചറിയുന്നു. ജന്മനാടിന്റെയും മാതൃഭാഷയുടെയും വികാസ പരിണാമങ്ങൾ തങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ച് കുട്ടികൾക്ക് തിരിച്ചറിയാൻ ഉതകുന്ന വിധത്തിലാണ് പഠന പ്രവർത്തനങ്ങൾ സംവിധാനം ചെയ്യേണ്ടത്. കേരളത്തിന്റേതായ ബന്ധം കേരളീയമാണ്. അത് പ്രകൃതിയായും കലയായും ആഘോഷങ്ങളായും ഓർമ്മകളായും ചരിത്രമായും നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നു. സ്വതന്ത്ര സമര നായകനും കവിയുമായിരുന്ന ബോധേശ്വരന്റെ ഗാനവും പറയിപ്പെറ്റ പന്തിരുകുലത്തിന്റെ കഥയും നാടൻ പാട്ടുകളും തകഴിയുടെ ഓണത്തെ കുറിച്ചുള്ള സമ്പന്നമായ ഓർമ്മകളും കേരളീയ എന്ന ഈ യൂണിറ്റിൽ നാം പരിചയപ്പെടുന്നു. കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും ആരാധനയോടെ കാണുന്ന എഴുത്തുകാരാണ് ഈ യൂണിറ്റിൽ അണിനിരക്കുന്നത്. കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും ആരാധനയോടെ കാണുന്ന എഴുത്തുകാരാണ് ഈ യൂണിറ്റിൽ അണിനിരക്കുന്നത്. അടുത്ത കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണന തയ്യാറാക്കുക. പ്രകൃതി ഭംഗിയും ഐശ്വര്യ സമൃദ്ധിയും കൈകോർത്തു നിൽക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ വിദേശികൾ അവധിക്കാലം ചെലവഴിക്കാൻ എത്തുന്നതിൽ അതിശയിക്കാനില്ല. കുഞ്ഞോണങ്ങളും കുളിർക്കാറ്റും താലോലിക്കുന്ന കോവളം കാണാനെത്തുന്നവർ കന്യാകുമാരിയും സന്ദർശിച്ച് മടങ്ങാറുള്ളൂ. വിശാലമായ ശംഖുമുഖം കടൽ തീരവും
അകൃത്രിമമായ അകൃത്രിമ സൗന്ദര്യം നിറയുന്ന വേളി ടൂറിസ്റ്റ് ഗ്രാമവും അനന്തപുരി സന്ദർശിക്കുന്ന ഒരാൾക്ക് മനസ്സിൽ നിറയുന്ന ഓർമ്മയായി അവശേഷിക്കും. മലനിരകളുടെ സൗന്ദര്യവും താഴ്വരകളുടെ സംഗീതവും ഒന്നുപോലെ സമ്മേളിക്കുന്ന പൊന്മുടി മനുഷ്യ ഭാവനയ്ക്ക് വിവരിക്കാനാവാത്ത സൗന്ദര്യത്തിന്റെ കേളീ രംഗമാണ്. വനഭംഗിയ നീർച്ചോലകളും എന്നും ഈ മലനിരകൾക്ക് സൗന്ദര്യം പകരുന്നു. പെരിയാർ തടാകത്തിന്റെ തീരങ്ങളിൽ സ്വൈരവിഹാരം നടത്തുന്ന വന്യമൃഗങ്ങളുടെ ഉല്ലാസ ഭൂമിയായ തേക്കടിയും തേയില കാടുകളുടെ ഹരിതശോഭയിൽ മയങ്ങി നിൽക്കുന്ന മൂന്നാറും കാനന ഭംഗി കളിയാടുന്ന ഇടുക്കിയും ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ എത്തിപ്പെടുന്ന വിനോദസഞ്ചാരിയെ വല്ലാതെ ആകർഷിക്കുന്നു. പ്രകൃതി രമണീയതയും അതിനോടൊപ്പം കൃത്രിമ സൗന്ദര്യവും ഒത്തുചേരുന്ന മലമ്പുഴ ആരെയും ആകർഷിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. മലനാടിന്റെ സൗന്ദര്യവും നിളയുടെ ശാലീനതയും കടൽ അലകളുടെ ഗാംഭീര്യവും കാനന ഭംഗികളും ഒക്കെയായി പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന ഈ മലനാട്ടിൽ ജനിച്ച കവികൾക്കും കലാകാരന്മാർക്കും അനുഭൂതികൾ തേടി മറ്റൊരിടത്തും അലയേണ്ടി വരില്ല. പച്ചപ്പട്ട് പരവതാനി വിരിക്കുന്ന പയലേലകൾ, പനിനീർ ചോലകളും, കളകളം പാടുന്ന കുളിരരുവികളും നിറഞ്ഞ പുൽമേടുകൾ, തീരങ്ങളെ തലോടി ഒഴുകുന്ന പുഴകൾ, തിരമാലകളുടെ ആലിംഗന നിർവൃതിയിൽ മതിമയങ്ങുന്ന പാറക്കെട്ടുകൾ, നിറഞ്ഞ കടൽ തീരങ്ങൾ, കാട്ടുപൂക്കൾ നിറയുന്ന വേലിയെറുമ്പുകൾ, ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ തൊടികൾ, ഗ്രാമീണർ തൊണ്ടു തല്ലുകയും കയറ് പിരിക്കുകയും ചെയ്യുന്ന കായലോരങ്ങൾ, കൊയ്ത്തും മെതിയൻ നടക്കുന്ന വയലുകൾ, വലവീശിയും ചൂണ്ടയിട്ടും മീൻ പിടിക്കുന്ന പുഴയോരങ്ങൾ, പഞ്ചിപ്പാട്ടും കൊയ്ത്തുപാട്ടും അലയടിക്കുന്ന കുട്ടനാടൻ പ്രദേശങ്ങൾ, ഓണക്കാലത്തെ വള്ളംകളികൾ, ഇങ്ങനെ എത്ര വർണ്ണിച്ചാലും തീരാത്ത, ഏത് വിവരണത്തിലും ഒതുങ്ങാത്ത പ്രകൃതി ഭംഗി നേരിൽ കാണാനും അനുഭവിക്കാനും ഒരു അവസരം, ഏത് സൗന്ദര്യ ആസ്വാദകനും മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും അത്.